പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പൗരുഷനിൽ ഈ വേദിയിൽ കർത്താവിൻ്റെ വചനവും സാക്ഷ്യവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യവും അവസരങ്ങളും കർത്താവ് ഒരുക്കിയതിനായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയും എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. നാളിതുവരെ നടത്തിയ എൻ്റെ ദൈവത്തിന് മുഴുവാനവും മഹത്വവും പുകഴ്ചയും നന്മയും എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഇത്രത്തോളം അല്ലേലൂയ്യനെ വളർത്തുവാൻ കർത്താവ് ഉപയോഗിച്ച എല്ലാ ദൈവദാസന്മാരെ ദൈവദാസിമാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് നടച്ച് അന്യഭാഷ വരൻ ലഭിച്ച എല്ലാവരും വാകളെ തുറന്ന അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. എൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കർത്താവ് ഈ പകൽ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് വ്യാപരിക്കേണ്ടതിന് തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വിട്ടു തരികയാ കർത്താവേ. ആത്മസാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ട് നിൽക്കണമേ. എൻ്റെ കർത്താവ് ഈ എളിവൾ പുറകോട്ട് മാറുക രാജാ. അങ്ങയുടെ നാമം ഇവിടെ മാത്രം, ഹല്ലേലൂയ, അങ്ങ് മാത്രം ഇവിടെ മഹത്വമെടുക്കണം. ഈ പകൽ കർത്താവേ വചനത്തിൻ്റെ ശക്തി, ഈ പകൽ കർത്താവേ ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തി, ഈ പകൽ കർത്താവേ എന്റെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളുടെ ജീവിതങ്ങളിലേക്കും എന്റെ കർത്താവേ ഈ പകൽ അലയടിക്കാൻ, അവരുടെ വിഷയത്തിന്റെ മേൽ ദൈവിക മറുപടി കാണുവാൻ ആത്മാവ് ഈ പകൽ ഇടയാക്കേണ്ടതിന് തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മുഴുവാനവും മഹത്വവും പുകഴ്ചയും നന്മയും സ്തുതിയും സ്തോത്രവും ആരാധനയും എന്റെ അപ്പാ ഞാൻ അങ്ങയ്ക്ക് തരുന്നു. ഈ എളിവൾ പുറകോട്ട് മാറട്ടെ. അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കണമേ. നാവോടും വായോടും കൂടെ കർത്താവിരിക്കും പ്രാർത്ഥന കേട്ടതിനായി നന്ദി. മുഴു മഹത്വവും അങ്ങയ്ക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേകാല ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ജെസിയെ എൻ്റെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ പകൽ ദൈവത്തിൻ്റെ തിരുവചനത്തിന് മുൻപിൽ നമ്മൾക്കായിരിക്കാം. അതിനാധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66 അധ്യായം അതിൻ്റെ 20 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസം ഹല്ലേലൂയ മന്ത് ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ മാസമായി ദൈവത്തിന് സ്തോത്രം. ഈ മാസത്തെ നമ്മൾ വിളിക്കുമ്പോൾ ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം, ഗ്ലോറി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും എൻ്റെ ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ഒരു വ്യക്തിയോട് അറിയിച്ചാൽ, നമ്മുടെ ഹല്ലേലൂയ ആവശ്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചാൽ, ഒരു പക്ഷേ ആ വ്യക്തി നമ്മളെ തള്ളി മാറ്റിയെന്നിരിക്കും, നമ്മുടെ പേപ്പറുകൾ നീക്കി വെച്ചെന്നിരിക്കും. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിൽ കൂടെ വ്യക്തവും സ്പഷ്ടവുമായി വിളിച്ചു പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥന ദൈവം എന്തു ചെയ്യത്തില്ല, തള്ളിക്കളയത്തില്ല. ഇനിയും അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്: തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അതീതമായി ദൈവത്തിന് സ്തോത്രം, എൻ്റെ മേൽ ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ ദയ, ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുന്നില്ല, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദയ എന്നിൽ നിന്ന് എൻ്റെ ദൈവം നീക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ഗ്ലോറി ലോർഡ്. ആ സർവശക്തനായ ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്. ഈ 66 സങ്കീർത്തനം ആദ്യം മുതൽ താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ദാവീദ് അവിടെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. തന്നെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളും വേദനകളും, ഹല്ലേലൂയ, അവിടെയൊക്കെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, 12 വാക്യം: നീ മനുഷ്യരുടെ തങ്ങളുടെ തലമേൽ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നോക്കിക്കേ, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ ഇല്ല എന്നല്ല, പ്രതികൂലങ്ങൾ ഉണ്ട്. പക്ഷേ ഇവിടെ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എങ്കിലും ഇതിൻ്റെ നടുവിൽ കൂടെ ഒക്കെ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവം, ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ജീവിതത്തിൻ്റെ നടുവിൽ കയറി വന്നു, എന്നാൽ ദൈവത്തിൻ്റെ ഭക്തൻ വിളിച്ചു പറയുകയാ, പ്രതികൂലങ്ങളൊക്കെ അവിടെ ഉണ്ട് എങ്കിലും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രതികൂലങ്ങളിൽ കൂടെയൊക്കെ കടന്ന് ഞാൻ വരുന്നത്, ഹല്ലേലൂയ, ഒരനുഗ്രഹ സമൃദ്ധിയിലേക്ക്. ഈ പകൽ ദൈവത്തിൻ്റെ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ ജീവിതത്തിൻ്റെ അകത്ത് നേരിട്ട് വന്നേക്കാം, എന്നാൽ അതിൻ്റെ അകത്തെല്ലാം വിടുതൽ തരുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ അകത്തൊക്കെ സമൃദ്ധിയിലേക്ക്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഒരു വിടുതലിലേക്ക്, സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് ഈ പകൽ, ഹല്ലേലൂയ, ആഴമായി നാം അറിയട്ടെ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ.
ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്ന ഭാഗം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം. ഹല്ലേലൂയ, സഹോദരിമാരായി നാം കൂടിയിരിക്കുകയാണല്ലോ. നമുക്ക് വളരെ പരിചയമുള്ളൊരു വേദഭാഗമുണ്ട്, അത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഹല്ലേലൂയ ഉപമ ഇങ്ങനെയാണ്: മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയവും മനുഷ്യരെ ശങ്കയുമില്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വചനം പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥന ദൈവം തള്ളിക്കളയുകയില്ല. ഇവിടെ പറയുകയാണ്, പ്രാർത്ഥന തമ്പുരാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഇവിടെ ഒരു വിധവയുടെ കാര്യം പറയുകയാണ്. താൻ വന്ന് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഈ ന്യായാധിപൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, എന്താണ്, എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണം എന്ന് പറഞ്ഞു. നോക്കിക്കേ, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല. തൻ്റെ കരത്തിൽ എന്തെങ്കിലും നന്മകളോ അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഒരുപക്ഷെ കൈക്കൂലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരത്തിൽ ലഭിച്ചാൽ മാത്രമേ ഒരു മറുപടി ലഭിക്കത്തുള്ളൂ എന്ന് വിചാരിക്കത്തക്ക അളവിലുള്ള ഒരു ന്യായാധിപൻ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഈ വിധവയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ വിധവയ്ക്ക് സഹായിപ്പാൻ ആരുമില്ല, ആശ്രയിപ്പാൻ മറ്റാരുമില്ല. തൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ. അതിന് 4-ാമത്തെ വാക്യം: അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു, പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അസഹ്യമാക്കുക? എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലങ്ങളിൽ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് അപ്രോച്ച് ചെയ്യുന്നത് പോലെ അവൾ ഹല്ലേലൂയ എൻ്റെ അടുക്കലേക്ക് വരികയാ, നിരന്തരമായി അവൾ വരികയാ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹല്ലേലൂയ നടക്കത്തില്ലെന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞാലും അവൾ എന്നെ നിരന്തരം അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നിരന്തരം അവൾ മടുപ്പില്ലാതെ എൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവളുടെ കാര്യത്തിൽ ഞാൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഈ പകൽ ദൈവത്തിൻ്റെ ജനത്തോട് ഈ ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. നോക്കിക്കേ, ഹല്ലേലൂയ, നാം പലപ്പോഴും പ്രാർത്ഥനയിൽ മടുത്തു പോകുന്നവരാണ്. നാം 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, 3 പ്രാർത്ഥിച്ചു, മറുപടി കണ്ടില്ല. ഗ്ലോറി ലോർഡ്, പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ഡയറി എടുത്തടച്ചു വെച്ചു മാറ്റിവെക്കും. ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാനൊരു മറുപടി കാണത്തില്ല. ഈ പകൽ ആത്മാവ് അതല്ല പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുകയാ, ദൈവത്തിന് സ്തോത്രം, അസഹ്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു വിധവ എന്ന് പറഞ്ഞാൽ മടുപ്പില്ലാതെ വീണ്ടും വീണ്ടും ന്യായാധിപൻ്റെ അടുക്കൽ, ഗ്ലോറി ലോഡ്, മറുപടി ലഭിക്കുന്നിടം വരെ ഗ്ലോറി ലോഡ് അസഹ്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അടുക്കലേക്ക് ഓടി വരുന്ന ആ വിധവയെ ഇവിടെ ചിത്രീകരിച്ചുകൊണ്ട് പറയുകയാ, ഹോളി സ്പിരിറ്റ്, ദൈവത്തിന് സ്തോത്രം, മടുത്തുകൂടാതെ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ എന്നിട്ട് പറയുകയാ, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഈ ന്യായാധിപൻ പറയുകയാ എന്ത്. വേഗത്തിൽ അവക്ക് പ്രതിക്രിയ നടത്തി അവളെ രക്ഷിക്കും. എന്നാൽ അവിടെ പറയുന്നത് നോക്കിക്കേ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, വിഷയം തമ്പുരാൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, കർത്താവ് കണ്ണടച്ചു എന്നാണോ അവിടെ പറയുന്നത്? അല്ല, ഗ്ലോറിയിലോട് അവിടെ പറയുകയാണ് ദീർഘക്ഷമയുള്ളവനായി അവൻ നിൽക്കുകയാണ് എങ്കിലും വേഗത്തിൽ അവർക്ക് പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഈ പകൽ ദൈവമക്കളെ ഇങ്ങനെ ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്, നമ്മുടെ മുൻപിൽ നമ്മുടെ സമയം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മറുപടിക്ക് ഒരു സമയം നമ്മളായി വെച്ചിട്ടുണ്ട്. ആ മറുപടി, ഗ്ലോറി ലോഡ്, അതിൻ്റെ സമയം കഴിയുമ്പോൾ ഞാനും നീയും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനിയും ഇത് നടക്കത്തില്ല. ഗ്ലോറി ലോഡ്, സമയം കഴിഞ്ഞു. എന്നാൽ ഗ്ലോറി ലോഡ്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇല്ല. ഗ്ലോറി ലോഡ്, ഹല്ലേലൂയ, അല്പ ദീർഘക്ഷമയോടെ ദൈവം നിൽക്കുകയാണ്. നോക്കിക്ക, എൻ്റെ നോട്ടത്തിൽ അടുത്ത 2 ദിവസത്തിൻ്റെ അകത്തും മറുപടി കിട്ടിയേ പറ്റൂ. ഗ്ലോറി ലോഡ്, തമ്പുരാൻ്റെ ക്ലോക്ക്, ഹല്ലേലൂയ, അത് താമസിച്ചടിക്കുന്ന ക്ലോക്കല്ല. തമ്പുരാൻ്റെ ക്ലോക്ക് നേരത്തെ അടിക്കുന്ന ക്ലോക്കുമല്ല. തമ്പുരാന്റെ ക്ലോക്ക് അതിൻ്റെ സമയത്ത് നിന്റെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ സമയത്ത് കറക്റ്റായി, ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ ക്ലോക്ക് ചലിക്കും. ദൈവത്തിന് സ്തോത്രം, അത് ഹല്ലേലൂയ അടിക്കും. ഈ പകൽ മനസ്സിലായോ? നോക്കിക്കേ, ലാസർ, ഹല്ലേലൂയ, മരിച്ചു. ലാസർ ദീനമായി കിടക്കുന്നു എന്ന് എൻ്റെ യേശു കർത്താവ് അറിഞ്ഞായിരുന്നു. ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ, സമയങ്ങൾ കഴിയുന്നു എന്ന് കർത്താവിന് അറിയാമായിരുന്നു. ലാസറിനെ കർത്താവ് ഒരുപാട് സ്നേഹിച്ചതാ. നോക്കിക്കേ, സമയത്ത് യേശു കർത്താവ് അവിടെ എത്തുന്നില്ല. നോക്കുക,
മരണത്തിന്റെ സമയം എടുക്കുന്നുമില്ല. അവിടെ യേശു കർത്താവ് എത്തുമെന്ന് അവർ വിചാരിച്ചു, എത്തിയില്ല. ദേ മരിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തിന്റെ, ഹല്ലേലൂയ, ആ സമയത്ത് ഒന്ന് ആശ്വസിപ്പിക്കാൻ ആ ശബം കാണുവാനെങ്കിലും യേശു കർത്താവ് വരും എന്നവർ വിചാരിച്ചു. ഹല്ലേലൂയ, വന്നില്ല. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ശവം താൻ കൊണ്ട് കല്ലറയിലേക്ക് അവർ കൊണ്ട് അടക്കം ചെയ്യുകയാ. അടക്കം ചെയ്യുമ്പോൾ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. ഒരു ദിവസവും കഴിഞ്ഞ്, രണ്ട് ദിവസവും കഴിഞ്ഞു. നോക്കിക്കേ, എന്റെ നോട്ടത്തിലുള്ള എന്റെ ക്ലോക്ക്, ഹല്ലേലൂയ, അതിന്റെ സമയം കഴിഞ്ഞു നിൽക്കുകയാ. എന്നാൽ എന്റെ കർത്താവ് പറയുകയാ, ഇല്ലില്ലില്ലില്ല. ഗ്ലോറി ലോർഡ്. എന്റെ കർത്താവ് തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന ദൈവ ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായിരുന്നാലും, ഹല്ലേലൂയ, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കത്തില്ലേ? ഈ പകൽ തകർന്നിരിക്കുന്ന ദൈവജനമേ, ഈ പകൽ തകർന്നിരിക്കുന്ന ദൈവദാസിമാരെ, ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ സമയം കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നോട്ടത്തിൽ കഴിഞ്ഞു, പക്ഷെ എന്റെ തമ്പുരാന് സമയം തെറ്റിയിട്ടില്ല. ഗ്ലോറി ലോർഡ്. അവൻ സമയത്തിന് അതീതനായ ദൈവം. ഓ റിക്കമന ഗടകസിയ, എന്റെ കർത്താവ് നിന്നെ മറന്നിട്ടില്ല, എന്റെ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം തമ്പുരാൻ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. Holy Spirit, we praise the Lord. Nokuga devathinu stotram anganeyanengil ee pagal aathmava vilichu parayunu devan nammada prarthana thalli kalayathilla enik nokike lucasinte suvishesham 11th adhyayam 5th vakyam mudal thaayottulla vakyangalilekku nokumbol avadu namukku kaanuvan kadiyunnathu inganeyanu oru snehithan kadannu varugaya mattoru snehithante edukkal appam vaippa jogichu konda varune aa snehithan parayunnundu halleluya enna ippa prayasapaduttharu endukonda halleluya ende kooda കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്, എന്നെ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തരുത്, എന്നെ അസഹ്യപ്പെടുത്തരുത്. അവിടെ ഒരു വാക്യം എഴുതിയിരിക്കുകയാണ്, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകെ കൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കിക്കേ, ആദ്യമേ നമ്മൾ മനസ്സിലാക്കി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. രണ്ടാമത് നോക്കിക്കേ, ലജ്ജയില്ലാതെ അല്ലൊരു അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കും മനസ്സിൽ ഇപ്പം തരാൻ, എൻ്റെ കൂടെ കുഞ്ഞുങ്ങൾ കിടക്കുകയാ, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അസഹ്യപ്പെടുത്തരുത് എന്ന് പറയുമ്പോഴും നോക്കിക്കേ, സ്നേഹിതൻ ആകെ കൊണ്ട് അല്ലൊരു ആ വാക്കിന് അടിവര ഇടേണ്ടത്, അവൻ സ്നേഹിതനാകെ കൊണ്ട്. ഗ്ലോറി ലോർഡ്. ലജ്ജ കൂടാതെ ദൈവത്തിന് സ്തോത്രം, വീണ്ടും മുട്ടിക്കൊണ്ട് നിൽക്കുകയാ. ലജ്ജ കൂടാതെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ സ്നേഹിതനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഞാൻ വെറുതെക്കാരുടെ അടുക്കലല്ല പോയത്, എൻ്റെ സ്നേഹിതൻ്റെ അടുക്കല. ഈ പകൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, പ്രാർത്ഥന എന്നത് ഹല്ലേലൂയ ആചാരമല്ല. പ്രാർത്ഥന എന്നത് ഒരു ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം വെറും ജൽപ്പനങ്ങളല്ല, മറിച്ച് ഹല്ലേലൂയ അതൊരു ബന്ധമാ. പ്രാർത്ഥനയൊരു ബന്ധമാ. പ്രാർത്ഥനയ്ക്കകത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സംസാരങ്ങൾ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നോക്കിക്കേ, സ്നേഹിതനാകെ കൊണ്ട് ലജ്ജ കൂടാതെ വണ്ണം വീണ്ടും മുട്ടിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നോക്കിക്കേ, അവൻ സ്നേഹിതനാകെ കൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഉത്തരം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, സ്നേഹിതൻ എന്ന ബന്ധം അവിടെ നിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ലജ്ജ കൂടാതെ മടുത്തു പോകാതെ മുട്ടിക്ക കൊണ്ടും. ഗ്ലോറി ലോർഡ്. വചനം പറയുകയാ, മറുപടി ലഭിക്കാതെ പോകത്തില്ല. ഈ പകൽ മടുത്തുപോയോ? ഈ പകൽ ലജ്ജ കൂടാതെ മുട്ടിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ലജ്ജ കൂടാതെ അപേക്ഷിക്കാൻ ഈ പകൽ കഴിയുന്നുണ്ടോ? ആത്മാവ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, നിന്റെ പ്രാർത്ഥന തമ്പുരാൻ തള്ളിക്കളയത്തില്ല. ലജ്ജ കൂടാതെ മുട്ടിക്കുമ്പോ നോക്കിക്കേ, അവൻ സ്നേഹിതനാകെ കൊണ്ട് ദൈവത്തിന് സ്തോത്രം, അവൻ നോക്കിയിട്ട് പറയുകയാ, ഇല്ല ഹല്ലേലൂയ, ഞാൻ എഴുന്നേക്കും, ഞാൻ കൊടുക്കും. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ, എനിക്കത് ലഭിക്കുന്നിടം വരെ ഇപ്പുറത്ത് സ്നേഹിതൻ പറയുകയും ഞാൻ മുട്ടിക്കൊണ്ടേ നിൽക്കും എനിക്ക് ലഭിക്കുന്നിടം വരെ. അങ്ങനെയാണെങ്കിൽ ആത്മാവ് ഈ പകൽ നമ്മളോട് പറയുന്നത്, ലഭിക്കുന്നിടം വരെ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ഈ പകൽ ആത്മാവ് നമ്മോട് വിളിച്ച് ഹല്ലേലൂയ ദൂത് പറയുകയാ. നോക്കുക, മുമ്പോട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നമുക്ക് അടുത്തൊരു ഭാഗം കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? കനാന്യ സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. കനാന്യ സ്ത്രീ വന്നിട്ട് പറയുകയാ, യേശു കർത്താവെ, എൻ്റെ മകൾക്ക് വല്ലാതെ ഭൂതോപദ്രവം ഹല്ലേലൂയ ബാധിച്ചു നിൽക്കുകയാ, അവളെ അങ്ങ് വിടുവിക്കണം. കനാന്യർ ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിൽ
ദൈവത്തിന് എനിമിറ്റിയുള്ളവരല്ലെങ്കിൽ ശത്രുതയുള്ളവർ. എന്നാൽ അവിടെ ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ 15-ാമത്തെ അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ ഹല്ലേലൂയ അവൾ വല്ലാതെ നിലവിളിക്കുമ്പോൾ അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണം എന്ന് ഹല്ലേലൂയ യേശുവിനോട് ശിഷ്യന്മാരെ അപേക്ഷിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് പറയുന്നൊരു വാക്ക് നോക്കിക്കേ, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഈ ഭാഗത്ത് നിന്ന് ദൈവമക്കളെ നോക്കിക്കേ, ആ വാക്ക് നിമിത്തം ഹല്ലേലൂയ മുഷിഞ്ഞ് ഒരു പക്ഷേ ആർക്ക് പോകാം, ദൈവത്തിന് സ്തോത്രം, ഈ ഹല്ലേലൂയ കനാന്യ സ്ത്രീക്ക് കടന്നു പോകാം. ഇനിയും ഹല്ലേലൂയ കനാന്യ സ്ത്രീ അതല്ല ചെയ്യുന്നത്. അവിടെ എഴുതിയിരിക്കുക, താഴേക്ക് പറയുന്നുണ്ട്, കർത്താവേ എന്നെ സഹായിക്കണമേ. വീണ്ടും കർത്താവ് പറയുക, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ല. നമ്മളാണെങ്കിൽ ഹല്ലേലൂയ കർത്താവ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്നെ ഹല്ലേലൂയ ഒരാൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കും ഞാൻ അങ്ങോട്ട് വരികയില്ല എന്നാ ചിന്തിക്കുന്ന പക്ഷേ അവൾ പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കണേ, അവിടെ നായ്ക്കുട്ടികൾ മുട്ടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉടയവരുടെ മേശയിൽ നിന്ന് എന്തും മാത്രം നുറുക്ക് വീഴും ദൈവമക്കളെ, ഒരു ചെറിയ നുറുക്ക് എന്ന് പറഞ്ഞാൽ അവൾ പറയുകയാ, ഞാൻ പോകാൻ ഹല്ലേലൂയ തയ്യാറല്ല കർത്താവേ, അങ്ങയുടെ മേശമേൽ നിന്ന് വീഴുന്ന ഒരു ചെറിയ നുറുക്ക് മതി ഹല്ലേലൂയ എൻ്റെ കുഞ്ഞിന് സുഖം വരാൻ. മനസ്സിലായോ? ആത്മാവ് ഈ പകൽ പറയുകയാ, ഹല്ലേലൂയ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നമ്മൾ മനസ്സിലാക്കി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. രണ്ട്, ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുക. മൂന്ന്, ആത്മാവ് ഇവിടെ വിളിച്ചു പറയുകയാ, എന്താ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാ എന്ന് പറഞ്ഞാൽ ആ ചെറിയൊരു അപ്പ നുറുക്ക് മതി എൻ്റെ കുഞ്ഞിന് വിടുതൽ വരാൻ. ഗ്ലോറി ലോർഡ്, അവൾ മടുത്തു പോയില്ല, അവൾ പിന്തിരിഞ്ഞു പോയില്ല. ഈ പകൽ സാഹചര്യം നിന്നെ നോക്കി വിളിച്ചു പറയുമായിരിക്കും, ഹല്ലേലൂയ എനിക്കിതിൻ്റെ മറുപടി കിട്ടത്തില്ല, ഇത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ ആത്മാവ് പറയുക, അല്ലല്ല, ഹല്ലേലൂയ ഈ പകൽ ഇവിടെ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവമക്കളെ, നമ്മുടെ റെസ്പോൺസ് എന്താണെന്നുള്ളത് കർത്താവ് നന്നായി നോക്കുന്ന ദൈവമാ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹല്ലേലൂയ കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഹല്ലേലൂയ അർപ്പിച്ചു കഴിയുമ്പോൾ എൻ്റെ കർത്താവ് നോക്കും, ഈ കുഞ്ഞ് ഹല്ലേലൂയ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ, അതോ ഒന്ന് രണ്ട് വട്ടം പ്രാർത്ഥിച്ചതങ്ങ് കളയുന്നതാണോ, അതോ പ്രാർത്ഥിക്കുന്നുണ്ട് ഉള്ളിലങ്ങ് വിശ്വാസമില്ലേ, എന്താണ് ഹല്ലേലൂയ എൻ്റെ റെസ്പോൺസ്, അതോ ഞാൻ പിറുപിറുത്തു മാറുകയാണോ. ഈ പകൽ ആത്മാവ് പറയുകയാ, നോനോ ഹല്ലേലൂയ പ്രാർത്ഥന എൻ്റെ ദൈവം തള്ളിക്കളയത്തില്ല. എൻ്റെ കർത്താവ് ഈ സ്ത്രീയുടെ ഹല്ലേലൂയ മനോഭാവം ശ്രദ്ധിച്ചിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ടല്ലേ, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പകൽ ആത്മാവ് പറയുകയാ, ദൈവത്തിന് സ്തോത്രം, വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കട്ടെ. ഇനിയും ദൈവമക്കളെ, ഹല്ലേലൂയ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ വേഗത്തിൽ ഓടുകയാ. നോക്കിക്കേ, ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ ഒരുപാട് ഇടങ്ങളിലായി പ്രാർത്ഥിച്ചു നിൽക്കുന്ന പ്രാർത്ഥനയുടെ ഹല്ലേലൂയ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് നല്ല പരിചയമുള്ള ഒരു പ്രവാചകിയുണ്ട്, ഹന്ന എന്ന പ്രവാചകി. അവിടെ എഴുതിയിരിക്കുകയെ, 84 സംവത്സരം വിധവയായും 7 സംവത്സരം ഭർത്താവിനോടുകൂടെ പാർത്ത ഹല്ലേലൂയ ഒരു സ്ത്രീ. അവൾ എപ്പോഴും ദൈവത്തിൻ്റെ ആലയം വിട്ടുവരിയാതെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ട് അവൾ ഇരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നോക്കിക്കേ, മടുപ്പില്ല, ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപിരിയാൻ അവൾക്ക് മനസ്സില്ല. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവൾ കാണുന്നൊരു കാഴ്ച എന്താ, എൻ്റെ യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിനെ ആലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ശിമ്യോനത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഹന്നയും അവിടെ മനസ്സിലാക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ആ നാഴികയിൽ അവളും അടുക്കൽ വന്ന് ദൈവത്തെ സ്തുതിച്ചു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവൾ മറുപടി കണ്ടിരിക്കും. ഗ്ലോറി ലോർഡ്, പ്രാർത്ഥിക്കുന്നവൾ ദൈവ ഹല്ലേലൂയ ഒരുക്കി വെച്ചിരിക്കുന്ന ആ വീണ്ടെടുപ്പിനെ, ആ യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും എൻ്റെ യേശുവിനെ കുറിച്ച് പറയാൻ ദൈവത്തിന് സ്തോത്രം. ആ പ്രവാചകിയെ ദൈവം ഇടയാക്കി, പ്രായം കഴിഞ്ഞല്ലേ, പക്ഷേ ഹല്ലേലൂയ വചനം പറയുക, ബന്ധം മാറിയില്ല. ഗ്ലോറി ലോർഡ്, പ്രായമേറെയായി, അമ്മച്ചിയായി, പക്ഷേ ഹല്ലേലൂയ തമ്പുരാനുമായിട്ടുള്ള ബന്ധത്തിൽ അവൾ നിലനിൽക്കുമ്പോൾ ആത്മാവ് പറയുകയാ, ഹല്ലേലൂയ ഹന്ന പ്രവാചകിയെ, നിന്റെ ജീവിതത്തിൻ്റെ ഏകത്ത് വൈഷമ്യ ഘട്ടങ്ങൾ നേരിട്ടു, നീ ഒറ്റപ്പെട്ടു, നീ സങ്കടം അനുഭവിച്ചു, എന്നാൽ ഹല്ലേലൂയ ആത്മാവ് പറയുകയാ, നീ കാത്തിരുന്നൊരു നല്ല നിമിഷമുണ്ട്, നീ പ്രാർത്ഥിച്ചു
ഇരുന്ന ചില നിമിഷങ്ങളുണ്ട്, അതിൻ്റെ മറുപടി നിന്റെ കരത്തിൽ നീ കാണാതെ. ഹല്ലേലൂയ, നീ ലോകത്തു നിന്ന് മാറുകയില്ല. ഈ പകൽ മനസ്സിലായോ? ഹല്ലേലൂയ, ചിലത് ആഴത്തിൽ ഈ പകലെന്ന് വിശ്വസിക്കട്ടെ. നാളുകൾ കഴിഞ്ഞു, ഹല്ലേലൂയ, സമയങ്ങൾ അസ്തമിച്ചു എന്ന് പറയാതെ ഈ പകൽ പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ മറുപടി, ആ രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. എൻ്റെ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല, എൻ്റെ കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ കർത്താവ് നിന്നെ മറന്നു കളയുകയില്ല. ഈ പകൽ ആത്മാവ് പറയുകയാ, എൻ്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഈ പകൽ ദൈവമക്കളെ ആചാരമായി പ്രാർത്ഥന മാറല്ലേ, ഹല്ലേലൂയ, ചെയ്യണമല്ലോ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ ഇരിക്കല്ലേ. ഈ പകൽ ആത്മാവ് പറയുന്നത് അതല്ല. ദൈവത്തിന് സ്തോത്രം ആചാര അനുഷ്ഠാനങ്ങളെല്ലാം മറിച്ച് എൻ്റെ കർത്താവുമായി ആഴമേറിയ ഒരു ബന്ധം എനിക്കും നിനക്കുമുണ്ടെങ്കിൽ സ്വർഗം അവിടെയായി ഇറങ്ങി വരുന്നത്. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് ഒക്കെ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഹല്ലേലൂയ, പ്രാർത്ഥിക്കാനായിട്ട് കയറി ചെല്ലുന്നത് എന്താ നോക്കിക്കേ, അവിടെ ഒരു രഹസ്യമുറി, അല്ലെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട്. അപ്പോൾ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടക്കണം എന്ന് പറഞ്ഞാൽ മറ്റാരുമില്ലാതെ നീയും കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ മറ്റാർക്കും ആ സമയം എടുക്കുവാൻ കഴിയാതെ, മറ്റാർക്കും നീ കൊടുക്കാൻ താല്പര്യപ്പെടാതെ രഹസ്യത്തിൽ എൻ്റെ തമ്പുരാനോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ആത്മാവ് പറയുകയാ, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് മറുപടി തരും. ഹോളി സ്പിരിറ്റ്, ഈ പകൽ ഹല്ലേലൂയ, ആത്മാവ് ചോദിക്കുകയാ, രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ അടുക്കൽ മുട്ടുമടക്കുവാൻ താല്പര്യപ്പെടുന്ന ദൈവജനമേ, ആത്മാവ് പറയുകയാ, എൻ്റെ കർത്താവ് നിനക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും. ഓ ഫീ പ്രൈസ് ദി ലോർഡ്, ഓ റിക്കമനഗട ഗസിയ. ഈ പകൽ ആത്മാവ് പറയുകയാ, ഹല്ലേലൂയ, കപടഭക്തിക്കാർ വെളിയിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണത്തക്ക അളവിൽ തെരുക്കോണുകൾ നിന്നുകൊണ്ട് ഉറക്ക പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ, അതിഭാഷണമല്ല, ജൽപ്പനമല്ല പ്രാർത്ഥന. ഈ പകൽ ഹല്ലേലൂയ, തമ്പുരാൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് അപ്പനോടുള്ള നിറഞ്ഞ സ്നേഹത്തോടെ, നിറഞ്ഞ ബന്ധത്തോടെ, അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശത്തോടെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആത്മമണവാളനെ കണ്ടുകൊണ്ട് ഈ പകൽ ആ ബന്ധത്തിലേക്ക് കയറി പ്രാർത്ഥിക്കാനായിട്ടാണ് ആത്മാവാലോചന വിളിച്ചു പറയുന്നത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് പറഞ്ഞ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞിങ്ങി പോരുകയല്ല, എന്നെ അറിയുന്നതും എന്നെ കാണുന്നതുമായൊരു ദൈവമുണ്ട്. നോക്കിക്കേ, ഹല്ലേലൂയ, സാറയ്യെ പേടിച്ച് ഒരു വെള്ളം ഇറങ്ങി ഓടുകയാ. ദൈവത്തിന് സ്തോത്രം, ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ, ഹാഗാറേ, നീ എവിടെ നിന്നാ വരുന്നേ, എങ്ങോട്ടാ പോകുന്നേ? ഗ്ലോറി ലോർഡ്, അവൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ അങ്ങനെ ഇവിടെയും കണ്ടുവോ? ഗ്ലോറി ലോർഡ് എന്ന് പറഞ്ഞാൽ വേദനയോടെ ഇറങ്ങി തിരിച്ച ഒരു വെള കാണുന്നൊരു ദൈവം. ദൈവത്തിന് സ്തോത്രം, ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, സഹായിപ്പാൻ ആരുമില്ലാതെ നിൽക്കുമ്പോൾ കണ്ടയൊരു ദൈവം. ഈ പകൽ ആത്മാവ് പറയുകയാ, മറ്റാരും വേണ്ട, തമ്പുരാന്റെ പാദപീഠത്തിൽ ഒറ്റയ്ക്കൊന്ന് അമർന്നിരുന്നാൽ മതി. ഹല്ലേലൂയ, ഹൃദയം നിറഞ്ഞ് കവിയട്ടെ എൻ്റെ അപ്പനോടുള്ള സ്നേഹം, എൻ്റെ കർത്താവിനോടുള്ള ആത്മാർത്ഥത. ഈ പകൽ ഹല്ലേലൂയ, ഹൃദയത്തിൽ നിന്നത് ചുടിച്ചിറങ്ങട്ടെ. ആത്മാവ് പറയുകയാ, അതെ, ആ പ്രാർത്ഥനയാ എനിക്കിഷ്ടം. ഗ്ലോറി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു രഹസ്യ സ്വഭാവമുണ്ട്. പ്രാർത്ഥന രഹസ്യ അറയിൽ ഹല്ലേലൂയ കയറിയിരുന്നു കൊണ്ട് കാണുന്നൊരു ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ ഇറക്കി വയ്ക്കുന്നത്, ആരുടെ മുൻപിലായിരിക്കുന്നത്, ആരാ ഹല്ലേലൂയ, ആരോടാ നാം പ്രാർത്ഥിക്കുന്നത്? ഈ പകൽ നോക്കിക്കേ, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം, സർവശക്തനായ ദൈവം, സർവ്യാപിയായ ദൈവം, നീ മുഴങ്കാൽ മടക്കുമ്പോൾ നിന്റെ റൂമിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. ഓ ഹോളി സ്പിരിറ്റ്, യാക്കോബ് ഹല്ലേലൂയ കല്ല് തലവെടയായി വെച്ച് കിടക്കുമ്പോൾ, ഹല്ലേലൂയ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നോക്കിക്കേ, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അപ്പൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഞാനോ അതറിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ അകത്ത്
എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം വന്ന് നിറയുമെന്ന് പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. ആരുടെ അടുക്കലാണ് നാം പ്രാർത്ഥിക്കുന്നതെന്ന് നാം മറന്നു പോകാറുണ്ട്. ഈ പകൽ നോക്കിക്കേ, ഉത്തമഗീതത്തിലേക്ക് കയറി വന്നാൽ ആത്മബന്ധം എന്തെന്ന് നമുക്ക് മനസ്സിലാകും. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 3-ാം അധ്യായം 1 മുതൽ ഹല്ലേലൂയ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീതികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. നോക്കിക്കേ, ഹല്ലേലൂയ താഴേക്ക് വരുമ്പോൾ നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു. എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറേ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ച് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എൻ്റെ പ്രസവിച്ചവരുടെ അറയിലേക്കും കൊണ്ടുവരുന്നതുവരെ അവനെ വിട്ടില്ല. എന്താ ഈ പറയുന്നേ? ഹല്ലേലൂയ, എൻ്റെ പ്രാണപ്രിയനെ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ അന്വേഷിച്ചു, എൻ്റെ പ്രാണപ്രിയനെ ഞാൻ കണ്ടില്ല. ഹല്ലേലൂയ, എന്ത് ചെയ്യുകയാ? അന്ന് കണ്ടില്ല, കിടന്നുറങ്ങാമെന്ന് അവൾ വിചാരിച്ചില്ല, അവൾ ഇറങ്ങി പുറപ്പെടുകയാ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രാണപ്രിയനെ ഞാൻ കണ്ടിട്ടായി അടങ്ങത്തുള്ളൂ. അവൾ ഭവനം വിട്ട്, ഹല്ലേലൂയ, വീട് വിട്ട് ഇറങ്ങിയെന്നവിടെ എഴുതിയിരിക്കുകയാ. അവൾ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീതികളിലും വിശാല സ്ഥലങ്ങളിലും അവനെ അന്വേഷിച്ചു. ഹല്ലേലൂയ, അവിടെ വേണമെങ്കിൽ ചിന്തിക്കാൻ, കണ്ടില്ലല്ലോ, ഇനിയും പോകട്ടെ. പക്ഷേ അതല്ല അവൾ ചെയ്തത്. എൻ്റെ പ്രാണപ്രിയനെ കണ്ടെത്തുന്നിടം വരെ അവൻ്റെ പുറകെ, ഹല്ലേലൂയ, അന്വേഷിച്ച് അവനെ അവിടെ വീട്ടിൽ, ആ ഹല്ലേലൂയ അറയിലേക്ക്, ആ ഭവനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നിടം വരെ, ഹല്ലേലൂയ, അവൾ അടങ്ങിയില്ല. ഈ പകൽ ആത്മാവ് പറയുന്നത് എന്തെന്നറിയാമോ? പ്രാർത്ഥന അത് തന്നെയാ. ഗ്ലോറി ലോർഡ്, ഞാൻ പ്രാർത്ഥിച്ചു, എഴുന്നേറ്റ് പോയി. തമ്പുരാൻ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? എൻ്റെ അടുക്കലുണ്ടോ? ഹല്ലേലൂയ സാന്നിധ്യമുണ്ടോ? ഹല്ലേലൂയ ജൽപ്പനമാണോ, അതിഭാഷണമാണോ? ഇതൊന്നും വിഷയമല്ലാതെ ആചാരമായിട്ടിരിക്കുകയാണോ? ഈ പകൽ ആത്മാവ് പറയുന്നു അതല്ല. എൻ്റെ തമ്പുരാൻ്റെ സാന്നിധ്യം ഇറങ്ങിയെന്നും എൻ്റെ തമ്പുരാൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഈ ഇടം വിട്ട് ഞാൻ എഴുന്നേൽക്കത്തില്ലെന്നും ഹല്ലേലൂയ ബോധ്യതയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അണയുന്നെങ്കിൽ ആത്മാവ് പറയുകയാ, അതെ, നീ എനിക്കുള്ളവൾ തന്നെ. ഹല്ലേലൂയ, എൻ്റെ കർത്താവിന് നിൻ്റെ ശബ്ദം ഇഷ്ടമാണോ? എൻ്റെ കർത്താവിന് നിൻ്റെ വാക്കുകൾ ഇഷ്ടമാണോ? നോക്കിക്കേ, വചനം പറയുന്നു, നമ്മൾ മനസ്സിലാക്കിയല്ലോ, അറയിൽ കയറി രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ, ഈ ഉത്തമഗീതം 2-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നു, എൻ്റെ ഹല്ലേലൂയ പ്രിയേ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖമൊന്ന് കാണട്ടെ, ഞാൻ നിൻ്റെ സ്വരമൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, എനിക്ക് നിന്നെ ഒന്ന് അടുത്ത് കാണണമെന്നേ, എനിക്ക് നിൻ്റെ സ്വരമൊന്ന് കേൾക്കണമെന്നേ. നീ പാറയുടെ പിളർപ്പിൽ മറ്റാരും വന്ന് ഇരിക്കാത്തതുപോലെ രഹസ്യമായി നീ എൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നെങ്കിൽ ആത്മാവ് പറയുകയാ, എനിക്ക് നിൻ്റെ സ്വരം ഇഷ്ടമാ, എനിക്ക് നിൻ്റെ ശബ്ദം ഇഷ്ടമാ, എനിക്ക് നിന്നെ കാണുവാൻ ഇഷ്ടമാ. ഈ പകൽ ആത്മാവ് പറയുകയാ, അതാണ് പ്രാർത്ഥന. ഹോളി സ്പിരിറ്റ്, അങ്ങനെയാണെങ്കിൽ ഈ പകൽ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ദൈവവുമായി അഭേദ്യമായ ബന്ധത്തിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ, അപ്പാ പിതാവേ എന്ന് വിളിക്കത്തക്ക അളവിൽ, അല്ലൊരു ആ ബന്ധത്തിലേക്ക് കയറി വരുമ്പോൾ, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൾ എന്ന ബന്ധത്തിലേക്ക് കയറി വരുമ്പോൾ കർത്താവ് പറയുകയാ, ഞാൻ നിനക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും. നന്ദി യേശുവേ. ഹോളി സ്പിരിറ്റ്, ബി പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയൊരു ബന്ധമാണ്. ഇനിയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാ. നോക്കിക്കേ, പ്രാർത്ഥന വെറും വാക്കുകളാണോ? അല്ല, പ്രാർത്ഥന, ഹല്ലേലൂയ, അത് ദൈവത്തിന് സ്തോത്രം, ഒരായുധം തന്നെയാ. ഗ്ലോറി ലോർഡ്. ആയുധമാണോ? എങ്ങനെ? ഈ പ്രഭാതത്തിൽ ആത്മാവിനോട് പറയാൻ പറഞ്ഞു, ഹല്ലേലൂയ, രാജാക്കന്മാർ ഉപയോഗിച്ച ഒരായുധമായിരുന്നു ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥന. ഗ്ലോറി ലോർഡ്. പഴയ നിയമത്തിലെ ഹല്ലേലൂയ ചരിത്രങ്ങളിലേക്ക്, പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് നാം കയറി വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന 3 രാജാക്കന്മാർ, ഞാൻ അധികം ഹല്ലേലൂയ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നോക്കിക്കേ, ഹല്ലേലൂയ, 1 നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹിസ്കിയാവ് എന്ന രാജാവ്. ഹല്ലേലൂയ, ഹിസ്കിയാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹിസ്കിയാവിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ നേരെ ഹല്ലേലൂയ അശൂർ രാജാവ് കയറന്നു വരികയാ. ഹല്ലേലൂയ, തൻ വളരെ ഭാരത്തിലായിരിക്കുകയാ, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ദേശത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ ജനങ്ങളുടെ
നടുവിൽ വെച്ച് അവനെ ഹല്ലലുയ നിന്ദിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ഈ ഹല്ലലുയ ഹിസ്കിയാവ് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? താൻ ഹല്ലലുയ യെശയ്യാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാ. എന്തു വേണം? രണ്ട് രാജാക്കന്മാർ 18-19 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഹല്ലലുയ യെശയ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കിക്കാൻ, നീ അവരെ ഓർത്ത് ഭാരപ്പെടണ്ട, ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും, അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ രാജാവ് രാജ്യത്തിലെ ജനത്തിൻ്റെ നടുവിൽ വെച്ച് ഹല്ലലുയ ഈ ഹിസ്കിയാവിനെ, ദൈവത്തിന് സ്തോത്രം, അശ്ശൂർ രാജാവ്, അവരുടെ സേനാധിപതികൾ, ഗ്ലോറി ലോർഡ് നിന്ദിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹിസ്കിയാവ് തൻ്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തുകയാ. ഈ പകൽ മനസ്സിലായോ? നിന്ദകളും പരിഹാസങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കുന്ന സമയത്ത് രാജാവ് എങ്ങോട്ട് നോക്കുകയാ? കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക്. എൻ്റെ ഹല്ലലുയ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് രാജാവ് നോക്കുകയാ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അവന് ലഭിച്ച ആ കത്ത് വിടർത്തുവാനിടയായി, യഹോവയുടെ മുൻപിൽ താൻ പ്രാർത്ഥിക്കാനിടയായി. ദൈവമക്കളെ, വചനം ആ താഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ആ അശ്ശൂർ രാജാവിൻ്റെ കരത്തിൽ നിന്ന് ദൈവം ഹിസ്കിയാവിനെ വിടുവിക്കാനിടയായി. ഹിസ്കിയാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഗ്ലോറി ലോർഡ്, ഹിസ്കിയാവ് ദാവീദ് എങ്ങനെ ദൈവത്തോട് ചേർന്ന് നടന്നിരുന്നു, അതുപോലെ ആ വഴികളിൽ നടക്കുവാൻ താല്പര്യപ്പെട്ട ഒരുവനായിരുന്നു ഹിസ്കിയാവ്. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ ഹിസ്കിയാവിന് ഹല്ലലുയ പറയാൻ ഏറെ കാര്യങ്ങളുണ്ട്. നോക്കിക്കേ, നഹുഷ്ഠാൻ എന്ന ഹല്ലലുയ ബിംബത്തെ വെട്ടിക്കളയുവാൻ ഒക്കെ ഹല്ലലുയ ഹിസ്കിയാവിന് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ, ദൈവത്തിൻ്റെ പ്രമാണത്തിനൊത്തവണ്ണം നടന്ന ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ ഹല്ലലുയ കഷ്ടവും സങ്കടവും ഉള്ള ദിനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് യെശയ്യാവിൻ്റെ അടുക്കൽ പോകുമ്പോൾ ദൈവം പറയുകയാ, ഹല്ലലുയ ഹിസ്കിയാവെ നീ പേടിക്കണ്ട, നിന്നോട് എതിർത്തു വന്നവരുണ്ടല്ലോ, അവർക്ക് ഞാൻ മനോവിഭ്രമം വരുത്തും. നോക്കിക്കേ, ആ സങ്കടത്തിൻ്റെ പുസ്തകം, ആ സങ്കടത്തിൻ്റെ എഴുത്ത് ദൈവസന്നിധിയിൽ ഉയർത്തുന്ന ഒരു ഹിസ്കിയാവ്. ഈ പകലാത്മാവ് പറയുകയാ, പ്രാർത്ഥിക്കുന്ന നിന്റെ ഹല്ലലുയ, ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥിക്കുന്ന നീ വെറുതെ പ്രാർത്ഥിക്കുകയല്ല, അത് ചില ജയത്തിനു വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരായുധമാണ് പ്രാർത്ഥന. ഗ്ലോറി ലോർഡ്. ശത്രുക്കളുടെ ഇടയിൽ നിന്ന് ജയിച്ചു കയറുവാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരായുധമാണ് പ്രാർത്ഥന. നോക്കിക്കേ, ആസ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമുക്ക് നന്നായി അറിയാവുന്നതാ. ഹല്ലലുയ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ, ഗ്ലോറി ലോർഡ്, കർത്താവേ രക്ഷിപ്പാൻ അങ്ങല്ലാതെ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ആസ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ബലവാന്മാർ എൻ്റെ നേരെ വന്നാലും ബലഹീനനാകുന്ന എന്നെ ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. ഈ പകൽ ദൈവമക്കളെ, ചെറിയ വ്യക്തികളല്ല ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്, അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങിയെങ്കിൽ ഈ പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഈ പകൽ നോക്കിക്കേ, ആത്മാവ് നമ്മോട് വീണ്ടും പറയുകയാ, നമുക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ദാവീദ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അവൻ രാജാക്കന്മാർക്ക് ജയം നൽകുന്ന ദൈവമാ. ദാവീദിനെ ദോഷകരമായ വാളിങ്കൽ നിന്ന് വിടുവിച്ച ദൈവമാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ നാം പോലും അറിയാതെ നിൽക്കുന്ന മേഖലകളിൽ ശത്രുവിൻ്റെ വാളിൽ നിന്ന്, ദുഷ്ടൻ്റെ തീയമ്പുകളിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ എൻ്റെ കർത്തവ്യം നമുക്ക് പരിചയമായി, നമുക്ക് പലകയായി, നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് ഈ പകൽ ഓർമ്മയിൽ നിൽക്കണേ. ഞാൻ ഇങ്ങനെ പറയാം, ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ ഒരു കാലത്തും ഹല്ലേലൂയ കുനിഞ്ഞു പോകുവാൻ, തകർന്നു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഗ്ലോറി ലോർഡ്. ഈ പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. അനേകർ ഹല്ലേലൂയ മുഴങ്കാലിലിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഒരു സക്സസ്ഫുള്ളായി നിൽക്കുന്ന, ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരുടെയൊക്കെ പിൻപിൽ ദൈവത്തിന് സ്തോത്രം മുഴങ്കാൽ മടക്കുന്ന ഒരു പറ്റം ജനമുണ്ട്. ഗ്ലോറി ലോർഡ്. ദൈവദാസൻ മുഴങ്കാൽ മടക്കുന്നവന്, ഗ്ലോറി ലോർഡ്, കൂടെയുള്ളവർ മുഴങ്കാൽ മടക്കുന്നവര്, മുഴങ്കാൽ മടക്കിയവർ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ പരസ്യമായി ദൈവത്തിൻ്റെ ജനത്തെ മാനിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തന എന്ന് പറഞ്ഞാൽ, ഗ്ലോറി ലോർഡ്, ഒരു പാലം നമ്മൾ കണ്ടാൽ പാലത്തിൻ്റെ മനോഹാരിത നമ്മൾ കണ്ട് സന്തോഷിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ അടിയിൽ നിൽക്കുന്ന പില്ലറുകൾ ആണ് സത്യത്തിൽ ഈ പാലത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, എൻ്റെ അനുഭവം ഇവിടെ വന്ന് നിൽക്കാൻ കർത്താവ് ഈ എളിയവൾക്ക് ഭാഗ്യം തന്നെങ്കിൽ, പുറകിൽ എന്നെ താങ്ങി നിൽക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ഹോളി സ്പിരിറ്റ്, എൻ്റെ മാതാപിതാക്കൾ, ഗ്ലോറി
Lord, and a part of Yenuvenda, never the Evagen, Hallelujah, Pratikana Pratana, support, or a pillar eye, Ponganel Combo, Atma Varegaya, Nan in a Hallelujah, never Tinertana Eva, Satrakal and Adavil Nan in a Kamesa Yurikana Eva, E Pagal Hallelujah, Talamaragala, or the Parapadigayano, Parapad and the E Pagal Murangal Madaka, Yangana Murangal Madakana, Tamburanima Yadamaria, Bento Tilinaganda, Murangal Madaka, the Arada Pratikana, the Botia Tore, E Pagal Murangal Madaka. Atma Vecta my Paraigaya, none in a Tolly Kalayatil, none in a Wax Sigalayatil, none in a Maranagalayatil, E Pagal Pratana Yude, Viriam Kurate, Pratana Yude, Ayudatinde, Hallelujah Murcha, E Pagal Kurate, Pratana Lutiripa, they even Devatina Janatoda, E Pagala Juan and Algagaya, Uramana Sia Rabba, Labal Kamana Gadagasia, E Pagal Tolarnubogale, E Pagal Madatubagade, E Pagal Pinmari. Pagale, E Pagal Atma Varegaya, Nanina Kumende Marubadi Rinada Ivama Hasharabala Gadagadunia Ramal Kamana Gadagasi and the Katawa Mame Manikan Vishwasana Yadivama Hallelujah, E Pagal Leva Maklajaning in a Prayuantal Periperno, they were in a stotrum, you were a Namanasilaki, they even numbered a Pratan at Alikalayatilla. They even Pratan a Kelkada Nilkana. Sahajiring Londo, Wonder, Yavadiada, Glory Lord, Proverbs, Hallelujah, Sadashivakim, Yvatiunamatea, Yam Padimunamate Wakatil, Yelivenda Nilabiliki, Chevi, Potti Kalayanaman, Tanum, Vilitsabekshikim, Uther and Lebicatilla, Enavaranyal, Yelivar Nilabili and a Kadil Wanoda, Pashe, Sardikan and Manasaila. Kartavaria, Sardikan Manasai Lingil, Nyanan in the Hallelujah, Niman Odo Vilichabek Shikimbo, Nyanum Sradikatilla, Randam the Namukavala, the Spirit of Ayurveda Pagamunda, some say it's a wonder particular. Hallelujah, Namukaduan Kadina, the Bria Yakob in the Busta, Lekanatil, Avana Namukumbo, Anjamatea Jai, Onamatea Jaium, Anjaro, Yeda Wakangal, the Mukaduan Kadino, some shake them and carted it, Hale in the Kadal Tirek summon, Ingen Ulaven. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ വന്നു എങ്കിൽ എനിക്ക് മറുപടി തരുവാൻ ദൈവം ശക്തനെന്ന് ഞാൻ ആഴത്തിൽ വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ ഗ്ലോറി ലോർഡ് എബ്രായ ലേഖനം 5:6 വാക്യങ്ങൾ 11-ാമത്തെ അധ്യായം 5:6 വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാൻ കഴിയുന്നു ഗ്ലോറി ലോർഡ് നോക്കിക്കേ അപ്പോൾ സംശയിക്കുവാൻ പാടില്ല എനിക്ക് 4-ാമത്തെ അധ്യായം ഈ യാക്കോബിൻ്റെ ലേഖനം തന്നെ 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല അപ്പോൾ ഹല്ലേലൂയ വല്ലാതെ ഭോഗങ്ങളിൽ ചെലവിടുവാൻ യാചിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലഭിക്കുന്നില്ല ഇനിയും ദൈവത്തിന് സ്തോത്രം യെശയ്യാവിൻ്റെ പ്രവചനം 1-ാമത്തെ അധ്യായം നാം നോക്കുമ്പോൾ അവിടെയും കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾ എന്നോട് നിലവിളിച്ചു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടില്ല എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ ഹല്ലേലൂയ പാപങ്ങളുടെ ബഹുത്വമാണ് Glory Lord. Our Edric Nanamatea, Yanino Chodicilla, Hanea Gan Chodicilla, Hallelujah, Vietama Idla Kaita, and Edical Kondo, Erika the Verpa, Yenoka, the Makota Kanu and Gadino, Yenda Parina, the Ningaletra, the Nebrata Gaichalum, Yan Kelkail, Ningata Kai Rectamund and Ranirikino, Nokika Tareku, Verimbo Kanu and Gadino, Ningala Kajiki Vedipakuin, Ningala Provertical Doshatai and a Kanman Bill and the Niki Kalavin, Tinmajayano, the Madiakuin, Nanmajayuan Padipin, Nyayam and Neshipin, Peter than Akuin, Anathan and Yayam Narati Kodapin, Vidavaki Vendi, we have Hedipin, Verivin, Namuka, Tamil, Adika, in the Hova Yarulichayuno, Yanubaranya, they were in a stotram, Pabangayoke, they were sending the Mati Kartave, Hallelujah Kartav in a Padavatelekan and Hanayuno, Kartav in a Dirisham Boran, Kartave and Anatame, Yet a Kuravagal Kartavo Makaname, Neki Pidinikala under the Kartave, Hallelujah, Purpik under the Kartavich Yaname, Yanubaranu under Kartav in the Yadikileko Verimbo, Kartavo Varigaya. Angani Anakil, Namukha Milan Vadika, Nan and a Kumarabadi there, then a Pabangalatra in Juvapayalum, as the human wall of Velipika, Yenda, the even Vishwasana, E Pagal, the even Makale, the Devotin Sotra Nam, Vaisa Guripaga, Vakit Titane, Namukanu and Karin or Vatiaramati, Yayatil, Adinapa Tamata Vakitil in Edirikanada, Nan and Radiatil Agartium Karidi in the Engel, Kartava Kelka Ilayan, E Pagal Manasilayo, Tambra and Yadikaleka Gardan Varimbo, Kartava Varegaya, Devotin Sotra Magatia Mulunda Yengil, and as a Sahodhari. Any case,
ഗ്രഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ യാഗപീഠത്തിന്റെ മുൻപിൽ വന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അവിടെ നിന്ന് യാഗം കഴിക്കാനല്ല, ആദ്യമേ നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരട്ടെ. ഈ പകൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാ, എന്റെ കർത്താവ് പ്രാർത്ഥന തള്ളിക്കളയത്തില്ല, നാം അവിശ്വസ്തരായി തീർന്നാലും എന്റെ കർത്താവ് വിശ്വസ്തന, എന്റെ കർത്താവ് വിശ്വസ്തൻ തന്നെയാ. ഗ്ലോറി ലോർഡ്. എന്റെ കർത്താവിന്റെ വാക്കിന് മാറ്റമില്ല, എന്റെ കർത്താവ് ഉവ്വെന്ന് പറഞ്ഞാൽ അത് ഉവ്വ് തന്നെയാ. ഈ പകൽ മനസ്സിലാകുന്നു എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ പകൽ ദൈവമക്കളെ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുന്ന ഒരുവൻ ദൈവത്തിന് സ്തോത്രം മുഴങ്കാൽ മടക്കുന്ന ഒരുവനെ, ഹല്ലേലൂയ പ്രൈവറ്റിൽ അല്ല, ദൈവത്തിന് സ്തോത്രം അറയിൽ മുഴങ്കാൽ മടക്കുന്ന ഒരുവൻ, ഹല്ലേലൂയ പരസ്യത്തിൽ മുഴങ്കാൽ നിവർത്തി നേരെ നിൽക്കാൻ ദൈവത്തിന്റെ ആത്മാവനെ ഇടയാക്കും. ഈ പകൽ മനസ്സിലാകുന്നു. ഇങ്ങനെ ഞാൻ പറയട്ടെ, ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യനായില്ലേ? ഏലിയാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഏലിയാവ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ദൈവം കൊണ്ട് രാജാക്കന്മാരുടെ മുൻപിൽ നിർത്താൻ ദൈവം വിശ്വസ്തന. ഏലിയാവ് ക്ഷീണിച്ചു പോയി, തളർന്നു പോയ അനുഭവമുണ്ട്. ഏലിയാവിനോട് ദൈവം പറയുകയാ, ഏലിയാവെ തളർന്നു പോകല്ല, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഈ പകൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനോട് ഈ പകൽ ആത്മാവ് പറയുകയാ, തളർന്നു പോകല്ല, നിനക്കൊരു ദൂരയാത്രയുണ്ട്. തളർന്നു പോകല്ല, നിനക്ക് ചിലത് നീ അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന നിന്റെ കരത്തിൽ ഒരു വേപ്പണ, ഹോളി സ്പിരിറ്റ്. ഈ പകൽ ഞാൻ പറയാം ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഈ പകൽ ഞാൻ വിളിച്ചു പറയുകയാ, നോക്കിക്കേ, പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന് സ്തോത്രം വർദ്ധനവ് വെളിപ്പെടും, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നോക്കിക്കേ, യേശു കർത്താവിന്റെ കരത്തിൽ അഞ്ചപ്പവും രണ്ടു മീനും വരുമ്പോൾ അവൻ തമ്മിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് അത് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. ഗ്ലോറി ലോർഡ്. ഈ പകൽ ഞാൻ പറയാം, ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥനയിൽ നാം കയറി വരുന്നവരാണ് എങ്കിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സമൃദ്ധി കൊണ്ടുവരാൻ എൻ്റെ ദൈവം വിശ്വസ്തന. അങ്ങനെയാണെങ്കിൽ ആ തമ്പുരാന്റെ പാദപീഠത്തിലേക്ക് ഈ ദിവസങ്ങളിൽ അണഞ്ഞുകൊണ്ട് കർത്താവേ വേണ്ടും വണ്ണം പ്രാർത്ഥിപ്പാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പാൻ എന്നെ ഒന്ന് ഇടയാക്കണമേ. എപ്പോഴും പരാതി പറച്ചിലും കുറ്റം പറച്ചിലും ആക്കി പ്രാർത്ഥന മാറ്റാതെ ഈ പകൽ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്കൊന്ന് വന്നേ. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തെ എത്ര 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 സ്തുതിച്ചാലും മതിയാകത്തില്ല. ആ കർത്താവിൻ്റെ പാദപീഠത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആ കർത്താവ് നമ്മളെ പണിയാൻ വിശ്വസ്തന, നമ്മളെ ഉയർത്താൻ വിശ്വസ്തന, നമ്മളെ ഹല്ലേലൂയ മാനിക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. ഹല്ലേലൂയ, ഒരു വലിയ ഓട്ടം നമ്മുടെ മുൻപിൽ ഉണ്ട്, അത് മറന്നു പോകല്ല. ഹോളി സ്പിരിറ്റ്, ഈ പകൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന തള്ളിക്കളയത്തില്ല, നിന്റെ ഹല്ലേലൂയ എന്റെ ദയ നിങ്ങളിൽ നിന്ന് ഞാൻ എടുത്തു കളയത്തില്ല. ഒറ്റക്കാര്യം അകൃത്യമുള്ളിൽ കരുതല്ലേ, ഹല്ലേലൂയ ദൈവത്തിന്റെ കരത്തിലേക്ക് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ, പോർക്കളത്തിൽ നാം പോരുത് ഗതിരായി. എങ്ങനെ എന്റെ കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് ആഴത്തിലേക്ക് കയറി വന്ന് ദൈവത്തിന് സ്തോത്രം, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. നോക്കിക്കേ, ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാ, അവൻ ഉറങ്ങുന്നില്ലല്ലേ, അവൻ മയങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതു നേരത്തും നീ മുഴങ്കാലിൽ ഇരുന്നാൽ നിനക്ക് വേണ്ടി മറുപടി തരാൻ എന്റെ കർത്താവ് വിശ്വസ്തന. അങ്ങനെയാണെങ്കിൽ ഈ പകൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ക്ഷീണിച്ചു പോകല്ല, മടുത്തു പോകരുത്, തളർന്നു പോകരുത്, പിന്മാറിപ്പോകല്ല, ഓടിമാറല്ല, എന്റെ കർത്താവിന് എന്നെ വേണ്ട എന്ന് ചിന്തിക്കരുത്. ലോകത്തിൽ ആരെല്ലാം നിന്നെ മറന്നാലും, ലോകത്തിൽ ആരെല്ലാം നിന്നെ കൈവിട്ടാലും, ഈ പകൽ കൈവിടാത്ത സർവശക്തനായ ദൈവം എനിക്ക് നിനക്കും വേണ്ടി ഉണ്ട് എന്നുള്ളത് ഈ പകൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്കൊന്ന് അടച്ച് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഹോളി സ്പിരിറ്റ്, ഈ പകൽ രോഗികളായിരിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം, ഏറെ നാൾ ഞാൻ പ്രാർത്ഥിച്ചതാ, മറുപടിയൊന്നും ഞാൻ കാണുന്നില്ല, ഞാൻ കണ്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ രോഗത്തിൻ്റെ വിഷയം എങ്ങനെ, എത്ര നാളായി ഇതൊന്നും ഞാൻ അറിയും, ചോദിക്കുന്നില്ല. ഈ പകൽ കരങ്ങളെ ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിക്കേ. വേദനയുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങൾ വയ്ക്കുക. എൻ്റെ കർത്താവിന് സ്തോത്രം, എൻ്റെ കർത്താവേ, ഹല്ലേലൂയ പിതാവ്, ഹല്ലേലൂയ പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി ചോദിച്ചു തരുന്നത്, ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പറഞ്ഞ കർത്താവേ, ഈ പകരങ്ങളുടെ ജനത്തെ അപ്പൻ്റെ കരത്തിലേക്ക് ഉയർത്തുകയാ യേശുവിൻ്റെ നാമത്തിൽ. ഹോളി സ്പിരിറ്റ്, അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ പകൽ കർത്താവേ ഭവനങ്ങളിൽ നിറയട്ടെ, ഈ പകൽ ഈ ആലയത്തിൽ നിറയട്ടെ, ഈ പകൽ ദൈവത്തിൻ്റെ കാര്യം
ഓരോ വ്യക്തികളുടെ മേലും ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ പകൽ രോഗികൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില കേട്ടുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് നടത്തത്തിൽ എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ നടന്നു കാണാൻ, ഹല്ലേലൂയ, ഉയർത്തത്തിൽ എന്ന് പറയുന്ന ശത്രുവിന്റെ നടുവിൽ എഴുന്നേൽക്കാൻ ആത്മാവ് ജനത്തെ ഒരുക്കണമേ യേശുവിന്റെ നാമത്തിൽ. ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. ദൈവജനത്തെ സ്വർഗമോട് അനുഗ്രഹിക്കും, അധികാരപ്പെടുത്തും, പ്രാർത്ഥനയിൽ മുന്നേറാൻ ആത്മാവ് ഞങ്ങളെ സഹായിക്കും. വലിയ ദൈവ പ്രവൃത്തി ഉണ്ടാകും കർത്താവേ. മടുത്തു പോകാതെ അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. മുഴുമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരികയാ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഹല്ലേലൂയ, ഇവിടെയുള്ള പവർവിഷൻ ടീം, ദൈവജനത്തോട് എല്ലാവരുള്ള നന്ദിയും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, ഓടാം, ദൈവത്തിൻ്റെ തിരുഹിതം ചെയ്തെടുക്കാം. മേ ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.